കടുവാപ്പള്ളി മാമം ബൈപ്പാസിൽ തൊപ്പിച്ചന്ത മേഖലയിലെ റോഡ് കടന്നു പോകുന്ന ഇടങ്ങളിലെ വീട്ടുകാരുടെ ആശങ്കകൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് അടൂർ പ്രകാശ് എം പി. ബൈപ്പാസിനേറ്റെടുത്ത സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ആ മേഖലയിലെ വീടുകൾ വലിയ ഉയരത്തിലായി. ഇതിനു പുറമെ വീടുകൾക്ക് സമീപത്തു നിന്നും മണ്ണിടിച്ചിലും തുടങ്ങിയിട്ടുണ്ട്. മഴ വ്യാപകമാകുന്നതോടെ മണ്ണിടിച്ചിൽ കൂടുമെന്നും സ്ഥലം സന്ദർശിച്ച അടൂർ പ്രകാശ് എം പിയോട് നാട്ടുകാർ പറഞ്ഞു. തന്നെ ഭയപ്പാടുണ്ട്, നമുക്ക് ഒരാപത്തൊന്നും, നമുക്ക് ആളിനെ കൊണ്ടുപോകണം, കുറുക്കിനൊന്നും കൊണ്ടുപോകാൻ സ്ഥലമില്ല, അതുകൊണ്ട് നമുക്ക് വഴി പാലം വേണം. ഞാൻ ചോദിക്കട്ടെ, വികസനത്തിനൊന്നും എതിരുമല്ല, ഒന്നുമല്ല, നമ്മളെ സർവീസ് റോഡ് നമുക്ക് നിലനിർത്തി കിട്ടണം. ഇത്രയും താഴ്ന്ന് വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഈ ഏത് രീതിയിൽ താഴ്ന്നുള്ളതാണ് നമുക്ക് ഒരു ആശങ്കയായിട്ടിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾ, ഒരുപാട് ജനങ്ങളുള്ള സ്ഥലമാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ എത്ര ആൾക്കാർ വന്നും പോയിരിക്കുന്ന സ്ഥലമാണ്. നമ്മളെ നിലവിലുള്ള റോഡ് നമുക്ക് സംരക്ഷിച്ച് കിട്ടണം, മറ്റേ ബൈപ്പാസിന് നമ്മൾ ഒന്നിനും എതിരല്ല, ഒന്നുമല്ല. എങ്ങനെയാണ് ഈ റോഡ് വരുന്നത്? ആരും ഇവിടെ വരുന്നില്ല, ആരും നമ്മളോട് സംസാരിക്കുന്നില്ല. രാത്രിയാകുമ്പോ ജെ സി ബി കൊണ്ടുവരും തോണ്ടും. എം എൽ എ വന്നിരുന്നു രണ്ടു ദിവസം മുമ്പ്, എം എൽ എക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ശശി പുള്ളിക്ക് എം എൽ എക്ക് പേപ്പർ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി കളക്ടറേറ്റിൽ പോയി പരാതി കൊടുക്കാനാണ് നമ്മൾ. ബൈപ്പാസ് നിർമ്മാണ മേഖലയിലെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ നേരിൽ കണ്ട ശേഷം നാഷണൽ ഹൈവേയുടെ പ്രോജക്ട് ഡയറക്ടറുമായി സംസാരിച്ച് തൊപ്പിച്ചന്ത മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തിരമായി ശാശ്വത പരിഹാരം കാണുമെന്ന് അടൂർ പ്രകാശ് എം പി നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. എന്തായാലും ഈ സർവീസ് റോഡ് അവർക്ക് അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ തന്നെ അതിൻ്റെ തുടർന്നും കാര്യങ്ങൾ പോകാൻ പറ്റും. ഇപ്പോൾ ഇവർക്കുള്ള ഒരു ആശങ്ക എനിക്ക് തോന്നുന്നത് റോഡ് താഴ്ന്നു പോകുന്നു, അതുകൊണ്ട് ഇതെങ്ങനെ അത് അതിനനുയോജ്യമായിട്ടുള്ള ഒരു വർക്ക് ഇവിടെ നടക്കും. ഭീകരാവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഭീകരാവസ്ഥ ഞാൻ കണ്ടിട്ട് അങ്ങോട്ട് വരുന്നത്, ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ഭീകരാവസ്ഥ ഞാൻ കണ്ടു, ഈ വീട് കണ്ടു, അതൊക്കെ കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ഈ വിവരങ്ങൾ ഞാനും ധരിപ്പിക്കുന്നതാണ്. ഇതിന്റെ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടും. ആവശ്യപ്പെടുന്നതനുസരിച്ച് അവര് അതിനുള്ള പരിഹാരം കൂടി കണ്ടെത്തും എന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങളുടെ ആശങ്ക തീർച്ചയായിട്ടും അത് ദൂരീകരിക്കും. അത് ദൂരീകരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശം പിന്നെ എം പി എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കും. അത് കൊടുക്കുക മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, മഴ വരുന്നുണ്ട്, ഇടിഞ്ഞ് താഴോട്ട് പോയാൽ അവർക്ക് തൊട്ടടുത്ത വീട്ടുകാർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനാവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും അതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ഉണ്ടാകണം എന്ന് തന്നെ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണ് നമുക്ക് പറയാൻ പറ്റും. ഈ കോൺട്രാക്ടർമാരോടല്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. എന്റെ വീട്ടില് മൂന്ന് താഴ്ചയില്ലാത്തത് വന്നിട്ട് വന്നു. അപ്പോ എനിക്ക് ഞങ്ങൾ രാവിലെ ഈ റോഡിന് വഴിയാണ് നമുക്ക് പോകാൻ വരെയും ചെയ്യുന്ന ജോലിക്കൊക്കെ പോകുന്നത്. അപ്പൊ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വഴി പരിചയപ്പെട്ടെടുക്കാൻ വർഷങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. അപ്പോ എന്റെ മക്കൾ രണ്ടുപേരും ബ്ലൈൻഡാണ്, ഞാനും ബ്ലൈൻഡാണ്. അപ്പോ സാറ് നമുക്ക് ഈ വേറൊന്നും വേണ്ട, ഈ റോഡ് നിലവിലുള്ള റോഡ്, നിലവിലുള്ള റോഡിനപ്പുറം കടന്നു പോകാൻ നമുക്ക് വലിയ തടസ്സമില്ലാതെ നമുക്ക് എന്നും പോകുന്നത് പോലെ പോകാനുള്ള ഒന്നി പാലോ അല്ലെ എന്തെങ്കിലും ഉള്ള അങ്ങനെയുള്ള ഒരു മാർഗം ചെയ്ത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ റോഡിന്റെ അല്ല, അതിനകത്ത് ഒരു സംശയം വേണ്ട. അത് നിർബന്ധമായും ഇപ്പൊ ഈ കിടക്കുന്ന ഇതേ റോഡാണോ എന്നുള്ളതല്ല, ഈ മറ്റേ റോഡ് വരുന്ന അനുസരിച്ച് തന്നെ ഇതിന് അപ്പുറത്തോട്ട് കടന്നു പോകാനുള്ള വഴി എന്തായാലും ഉണ്ടാവും, ഒരു സംശയം. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.